സോഷ്യൽ സർവീസ് മാത്രമല്ല, നമ്മളെ പോലും അറിയാം നമ്മുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ അത്ര ക്യാമ്പസ് എൻജോയ് ചെയ്ത് ആരും തന്നെ ഉണ്ടാവില്ല സ്കൂളിൽ. ഞാനിപ്പോൾ സിംഗപ്പൂർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. നാട്ടിലില്ലെങ്കിലും ഒരു വെർച്വൽ വോളണ്ടിയർ ആണ് ഞാൻ, കാരണം NSS തന്ന ഓർമ്മകൾ അത്രയുണ്ട്. ടെൻത്തിലെ റിസൾട്ടിൽ എനിക്ക് ഒരു A+ ഉണ്ടായിരുന്നു. രണ്ട് വർഷത്തിന് ശേഷം സ്കൂൾ ടോപ്പറായി എനിക്ക് പഠിച്ചിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ മെയിൻ റീസൺ NSS തന്നെയാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം NSS തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും നിങ്ങളെ കൂടുതൽ ഉയരത്തിലെത്തിക്കാൻ തന്നെ ചെയ്യും. ഇന്ന് കോളേജിൽ പ്രവർത്തിക്കുമ്പോൾ പോലും പുതുപ്പാടി സ്കൂളിൻ്റെ ഒരു ക്യാമ്പ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും സന്ദർശനത്തിനായിട്ട് എത്തുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ശീലമായിട്ട് മാറുകയാണ്. എൻ്റെ എല്ലാ നല്ല ഓർമ്മകളുടെയും തുടക്കം പുതുപ്പാടിയാണ്. പുതുപ്പാടി എന്ന് പറയുമ്പോൾ പഠിത്തവും ടൂറും മാത്രമൊന്നുമല്ല, അത് അവിടുത്തെ NSS കൂടിയാണ്. ഞാനിതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം NSS നിങ്ങളുടെ 7 ദിവസ ക്യാമ്പാണ്. പിന്നെ ഞങ്ങളൊക്കെ ക്ലാസ് കഴിഞ്ഞാലും ഇരിക്കുമായിരുന്നു വൈകിട്ട് വരെ. അതിപ്പോൾ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ സ്വമേധ ഇരിക്കണെയാണ്. ഞങ്ങൾക്ക് NSS അത്ര ഇഷ്ടമായിരുന്നു. NSS എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് അനുഭവിച്ച് തന്നെ അറിയണം. പ്ലസ് ടു വരെ നമ്മുടെ സ്കൂളിൽ NSS വോളണ്ടിയർ ആയിരുന്നില്ല, എഞ്ചിനീയറിംഗ് എൻട്രൻസ് മാത്രമായിരുന്നു എനിക്ക് പ്ലസ് വണ്ണിൽ വന്നപ്പോൾ എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ NSS ചേർന്നില്ല. പക്ഷെ ആ ഒരു തീരുമാനം ഞാൻ ഇന്നും കൂടി റിഗ്രറ്റ് ചെയ്യുന്ന ഒരു തീരുമാനമാണ്. NSS ചേർന്നതിന് ശേഷമാണ് ഒരു സദസ്സിൽ നിന്ന് സംസാരിക്കാനോ ഒന്ന് മൈക്കെടുക്കാനോ ഞാൻ തയ്യാറാകുന്നത്. അത് വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ടായ വളരെ നല്ലൊരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. NSS ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ രണ്ടു വർഷം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും ആരും നമുക്ക് പറഞ്ഞു തരാതെ തന്നെ ചെയ്യാനും അല്ലെങ്കിൽ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് NSS നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ഓരോ ആക്ടിവിറ്റീസും ഓരോ പ്രൊജക്ട്സും അതുപോലെ ഓരോ നേച്ചർ ക്യാമ്പുകളും സമ്മാനിച്ചത് വളരെ നല്ല ഓർമ്മകളാണ്. അതുപോലെ 7 ദിവസത്തെ സപ്തദിന ക്യാമ്പ്, പുറത്തുനിന്ന് ഒരു കുക്ക് പോലും ഇല്ലാണ്ട് എല്ലാവരും ഒരുമിച്ചാണ് പാചകം ചെയ്തത്. NSS ഗ്രേസ് മാർക്കിന് വേണ്ടി കയറുന്നവരായിരിക്കും ഒട്ടുമിക്ക വിദ്യാർത്ഥികളും. പക്ഷേ അവസാനം അവിടെ തന്നെ പറയുകയുണ്ടാവും, NSS നിന്ന അനുഭവങ്ങൾ, NSS ഓർമ്മകൾ, NSS എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ട്. ഒരാണ് നമ്മളിത് കൂടി ഇൻവോൾവ് ആയി ഓരോ വർക്ക് ചെയ്താൽ പിന്നെ NSS വിട്ടുവാൻ നമുക്ക് തോന്നില്ല. പിന്നെ NSS ചേരുന്നതോടെ നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണം ശരിക്കും അവിടെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് പെയിന്റ് അടിച്ചത്, LED ബൾബ് ഉണ്ടാക്കിയത്, സോൾഡർ ചെയ്തത്. ഞാൻ പുതുപ്പാടിയിലല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരുന്നു ചേർന്നെങ്കിൽ എനിക്ക് ഇതുപോലെ NSS ചേർന്ന് ഒപ്പം തന്നെ നല്ലതുപോലെ പഠിച്ച് 90% കൂടുതൽ മാർക്കും ഒക്കെ മേടിക്കാൻ പറ്റാതെ പോയാണ്. ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കുവാനും എന്ത് പ്രശ്നം വന്നാലും അത് ധൈര്യത്തോടു കൂടി നേരിടുവാനും നമ്മളെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിച്ച് അത് റെസ്പോൺസിബിൾ ആയി ചെയ്തു തീർക്കാനും ഞങ്ങളെ പ്രാപ്തിയാക്കിയത് പുതുപ്പാടിയിലെ NSS യൂണിറ്റ് ആണ്. ഗ്രേസ് മാർക്കിന് വേണ്ടി NSS ചേരരുത്, വേറൊരാളുടെ അവസരം കളയരുത്. കാരണം NSS കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടുന്ന കാര്യപ്രാപ്തിയും സെൽഫ് മോട്ടിവേഷനും നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള ചിന്തയൊന്നും അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏത് കാര്യത്തെയും മുൻനിരയിൽ നിന്ന് നയിക്കാനും ഏറ്റെടുത്ത് പ്രവർത്തിക്കാനും NSS നൽകുന്ന ഊർജം അതൊന്ന് വ്യത്യസ്തമാണ്. NSS നാം നമ്മളെ തന്നെ മനസ്സറിഞ്ഞ് നൽകാൻ വേണ്ടി മാത്രം വരിക, കാരണം അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും NSS എന്താണെന്ന് അനുഭവിച്ചറിയുക. സ്കൂൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് NSS NSS റൂമും NSS ക്യാമ്പുമാണ്. NSS എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ NSS ഇല്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് ഒരു ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. പലപ്പോഴും സാറ് ഞങ്ങൾ വഴക്കൊറിയും ദേഷ്യപ്പെടും, എന്നാൽ അതെല്ലാം അടുത്ത സെക്കൻഡിൽ തന്നെ മാറി സാറ് ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആവുമായിരുന്നു. ഒരു NSS വോളണ്ടിയർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അത് NSS ക്യാമ്പാണെന്ന്, അവിടുത്തെ കിച്ചൺ ആണെന്ന്. NSS എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോം. നമുക്ക് കിട്ടുന്ന നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നമുക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ചെയ്യുന്നത്. NSS ചേർന്ന പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു ഐഡന്റിറ്റിയെ മാറി. NSS ക്യാമ്പും അതുപോലെ തന്നെ ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്തോ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നും അത് നമുക്ക് എന്തോ ഒരു അനുഭവങ്ങൾ തരുമെന്നും ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ പേപ്പർ കളക്ഷനൊക്കെ NSS വന്നപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ പേപ്പർ എടുത്ത്, ഏകദേശം 200 കിലോയോളം പേപ്പർ ഞാൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതോടെ സഹായിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. ഞങ്ങളെല്ലാം പാസ്ഔട്ടായ കുട്ടികളാണ് സ്കൂളിൽ നിന്ന്. എന്നാലും സാറൊരു നിമിഷം ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പൂർണ്ണ മനസ്സിലവിടെ ഓടിയെത്തും. അതെന്നാൽ നമുക്ക് സാറ് വഴിയും NSS വഴിയും കിട്ടിയ ഓരോ അനുഭവങ്ങളാണ് അതിന് കാരണം. ഞങ്ങൾക്ക് 3 നേച്ചർ ക്യാമ്പുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയായിരുന്നു പറമ്പിക്കുളത്ത് പോയത്. 5-8 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ, അതുമില്ല ട്രക്കിങ്, നമ്മുടെ തൊട്ടു മുമ്പിൽ മയില്, മാന്, കാട്ടുകുരങ്ങുകൾ, ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളായിരുന്നു.
ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഫസ്റ്റ് NSS ക്യാമ്പ് തന്നെയാണ്. മഹത്വപൂർവ്വമായ കാര്യം ചെയ്തു എന്ന് പറയുന്നത് കുക്ക് ചെയ്താണ്. 7 ദിവസം 60 പേർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് ഒരു കുറവും ഇല്ലാതെ കൂടി ഉണ്ടാക്കി കൊടുത്തു. അതിനുള്ള ഒരു ധൈര്യം കിട്ടിയത് NSS യൂണിറ്റിൽ നിന്ന് തന്നെയാണ്. NSS ഒരിക്കലും നിങ്ങളുടെ പഠിത്തത്തെ ബാധിക്കില്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹവും കോൺഫിഡൻസും ഒക്കെ കൂടെയുള്ളൂ. സ്ക്രാപ്പ് കളക്ഷൻ ആണെങ്കിലും പെൻഷൻ സ്കീം ആണെങ്കിലും ലോഷൻ മേക്കിംഗ് ആണെങ്കിലും ഓരോ ആക്ടിവിറ്റീസും കഴിയുമ്പോഴും പുതിയ പുതിയ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. കാരണം അത്രയ്ക്ക് നല്ല ഓർമ്മകളാണ് ഓരോ ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് നൽകുന്നത്. NSS എന്ന പ്ലാറ്റ്ഫോം എനിക്ക് നൽകിയ അനുഭവങ്ങളും ഓർമ്മകളും ഒറ്റ വാക്കിലോ വരിയിലോ പറയാൻ പറ്റില്ല. കാരണം NSS-ന് വരുന്നതിന് മുമ്പുള്ള ഞാനും ഇപ്പോഴും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു സ്റ്റേജിൽ പോലും കയറാൻ പോലും പേടിയായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യുന്നതിനാണെങ്കിലും മുന്നോട്ട് കടന്നു വരുമ്പോൾ തന്നെ നമ്മളുണ്ടാവുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റി ഊഹിക്കാലോ. സമൂഹത്തിലേക്ക് ഒരു നന്മ ചെയ്യാൻ ഈ ഒരു പ്ലസ് വൺ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. സമൂഹവുമായിട്ട് അധികം ഇടപെടാൻ സാധിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലിറങ്ങി സംസാരിക്കാൻ അറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ NSS എന്ന പ്ലാറ്റ്ഫോം കിട്ടിയതോടെ എനിക്ക് ഇറങ്ങി സംസാരിക്കുവാനുള്ളൊരു ധൈര്യം വന്നു. ഞങ്ങൾ പ്രതിമാസം 500 രൂപയോളം 12 നിർദ്ധനരായ ആൾക്കാർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ട് റേസിൻ്റെ ഭാഗമായിട്ടാണ് സ്ക്രാപ്പ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ വീടുകളിൽ നിന്നും ബന്ധുക്കളുടെ വീടുകളിൽ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഒക്കെ ആയിട്ടാണ് സ്ക്രാപ്പ് കളക്ട് ചെയ്തത്. മറ്റ് NSS യൂണിറ്റുകളിൽ നിന്നും വേറിട്ടൊരു പ്രൊജക്റ്റായിട്ട് ഇത് ഞങ്ങൾ ആദ്യമായി ചെയ്യുന്നു. പ്ലസ് 2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാതെ വെച്ച് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് തന്നെ പല മാറ്റങ്ങളാണ് ഞാൻ NSS ചേർന്നതിന് ശേഷം വന്നത്. സ്റ്റേജിൽ കയറി ഒരു പ്രസംഗം പറയാനോ 4 പേരെ അഭിസംബോധന ചെയ്യാനോ വളരെ പേടിയും വിഭ്രാന്തിയും ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ നമുക്ക് എത്ര നന്നായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഒരു പേടി നമുക്ക് മാറി കിട്ടും. അത് NSS കാരണം മാത്രമാണ്. ഞാൻ NSS-ൽ ചേർന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കൃഷിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുകയും അതിൽ എന്നെ ലീഡറായിട്ട് എടുക്കുകയും ചെയ്തു. സ്കൂളിൻ്റെ ബാക്ക് യാർഡിൽ ഫ്രീ ആയിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വാഴകൃഷി ചെയ്ത് അത് നല്ലൊരു കൃഷിയിടമാക്കി തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ അനുഭവങ്ങൾ NSS-ലൂടെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ ധൈര്യത്തോടെ പെരുമാറാമെന്നും സംസാരിക്കാമെന്നും ഞങ്ങൾ പഠിച്ചെടുത്തു. എനിക്ക് മികച്ചൊരു ഐഡന്റിറ്റി എന്നത് NSS ആണ്. NSS ഒരു പ്രത്യേക ഒരു വികാരമാണ്. ഞങ്ങളുടെ NSS വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ ഒരു വർക്കിംഗ് ഡേ കംപ്ലീറ്റ് ആണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു NSS ആക്ടിവിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. NSS-ൻ്റെ ഈ മെയിൻ ക്യാമ്പിൽ തന്നെയായാലും ഓരോ ദിവസവും 7 പേര് വെച്ചൊരു 50+ ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു സെൽഫ് റെസ്പെക്ട്, ഞങ്ങൾക്ക് തന്നെ സ്വയം ഒരു സെൽഫ് റെസ്പെക്ട് തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്. പ്ലസ് 1 NSS എൻറോൾമെന്റ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരു സമൂഹത്തിൽ എങ്ങനെ ധൈര്യത്തോടെ സംസാരിക്കാം പെരുമാറാം അല്ല എനിക്ക് എടുത്തു പറയാമെന്നുള്ളത് എനിക്കിങ്ങനെ പൊതുസമൂഹത്തിൽ ഇന്നിങ്ങനെ സംസാരിക്കാനും സ്റ്റേജിൽ പെർഫോം ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു ഷൈ ടൈപ്പ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഏറ്റവും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു. അത് NSS-ലെ ഇവിടെയുള്ള ഓരോ പ്രോഗ്രാംസിലൂടെ വെൽക്കം സ്പീച്ച് ആവട്ടെ വോട്ട് ഓഫ് താങ്ക്സ് ആകട്ടെ അങ്ങനെയുള്ള പരിപാടിയിലൂടെയാണ് ജീവിതമാധുരി വിശ്വം സമസ്ത മരുളുകയല്ലോ ഓ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാൻ പുകഴ് വിടരട്ടെ മനസ്സു നന്നാവട്ടെ വിടരട്ടെ മനസ്സു നന്നാവ